നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്ന് നഗരസഭാ അധികൃതർ. യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പഴയങ്ങാടിയിൽ യുഡിഎഫ് മാടായി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും. ശക്തമായ വേനലിൽ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ ചെറുകുന്നിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ചെറുതാഴം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഹരിത കേരള മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി അറത്തിൽ വയൽ തോടിന് പുനർജനി. ഭാസ്കരൻ പീടിക പടന്നപ്പുറം റോഡ് കൈപ്പാടുതോട്ടിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. വിഷു അടുത്തു വന്നതോടെ കോവിഡ് തളർത്തിയ പടക്ക വിപണി തിരിച്ചുവരവിന്റെ പാതയിൽ. പടക്കങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ ശിവകാശിയിൽ നിന്ന് ആവശ്യത്തിന് പടക്കം ലഭിക്കാതെ വ്യാപാരികൾ പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. നഗരസഭയിലെ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലും മുത്തത്തി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും വെച്ച് നടക്കുന്ന 45 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പയിനിൽ പങ്കെടുത്ത് ഏവരും വാക്സിൻ സ്വീകരിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഭ്യർത്ഥിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ ഉറപ്പാക്കും. ഇത് കർശനമായി പാലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി നഗരസഭാ പ്രദേശങ്ങളിൽ വാഹന അനൗൺസ്മെന്റ് നടത്തും. പൊതുജനങ്ങൾ സാമൂഹിക അകലം പാലിക്കാതെ കൂട്ടം കൂടി നിൽക്കരുത്. കടകളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും മാസ്ക് നിർബന്ധമാകും. അല്ലാത്തപക്ഷം പിഴയടക്കാനുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കും. വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റു ഓഫീസുകളിലും സാനിറ്റൈസർ, ഉപഭോക്താക്കളുടെ പേര് വിവര രജിസ്റ്ററുകൾ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കണം. വിവാഹാഘോഷം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ നിലവിൽ പരിമിതപ്പെടുത്തിയ ആൾക്കാർ മാത്രം പങ്കെടുക്കുകയും പങ്കെടുക്കുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുകയും വേണം. വഴിയോര കച്ചവടങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കാത്തവർക്കെതിരെയും മാസ്ക് ധരിക്കാത്തവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കും. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് രാജേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി പി മോഹനൻ, സുബൈർ, ഡെപ്യൂട്ടി തഹസിൽദാർ രാജൻ, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ, ചേംബർ ഓഫ് കൊമേഴ്സ്, വ്യാപാരി വ്യവസായി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്, കേരള ഫുഡ് ഫെയർ തുടങ്ങിയവയുടെ പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പഴയങ്ങാടിയിൽ യുഡിഎഫ് മാടായി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആ വെട്ടേറ്റ മൻസൂറിന്റെ സഹോദരൻ വെട്ടിയവന്റെ കഴുത്തടക്കം പിടിച്ചുവെച്ചു. അവനെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രണ്ടാമത് അന്വേഷിക്കുവാനോ മറ്റൊരു പ്രതിയെ പിടിക്കുവാനോ ഇതേവരെ എന്നൂർ ജില്ലയിലെ പിണറായിയുടെ പോലീസ് തയ്യാറായിട്ടില്ല. എത്ര ഭീകരമായി അനീതിയും അധാർമികവുമായ ഒരു പോലീസ് സംവിധാനം കൂടിയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായി ഭയപ്പെടുത്തുന്ന സംഭവം. കായിക്കാരൻ സയ്യിദ്, എം പവിത്രൻ, എ പി ബദറുദ്ദീൻ, ജോയി ചൂട്ടാട് എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് സുധീർ വെങ്ങര, പി എം ഷെരീഫ്, പി എം ഹനീഫ്, എ വി സനൽ, ഒ ബഷീർ, വി വി രാമചന്ദ്രൻ, എം പി കുഞ്ഞിക്കാതിരി, സുധീഷ് വെള്ളച്ചാൾ, ടി സുഹൈൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ,
പഴയങ്ങാടി. ശക്തമായ കാറ്റിലും മഴയിലും എരമംകുറ്റൂർ പഞ്ചായത്തിലെ പെരുവാമ്പ കുളിയപ്പുറം ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ലൈൻ തകരുകയും ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. എരമംകുട്ടൂർ പഞ്ചായത്തിലെ കൂളിയപ്പുറത്ത് കണ്ണങ്ങാട്ട് പെരുവാമ്പ റോഡിൽ റബ്ബർ മരം പൊട്ടിവീണ് അരമണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും KCB ജീവനക്കാരും ചേർന്ന് പൊട്ടിവീണ മരങ്ങൾ നീക്കം ചെയ്തു. സമീപ പ്രദേശങ്ങളിൽ മരങ്ങൾ പൊട്ടിവീഴുകയും വൈദ്യുതി ലൈനുകൾക്ക് നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ശക്തമായ വേനലിൽ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ ചെറുകുന്നിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. മാസങ്ങളായി ചെറുകുന്ന അമ്പലം റോഡിൽ ദീപ്തി ക്ലബിന് സമീപം ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുകയാണ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന അമ്പലപ്പുറം, അയ്യോത്ത്, ഇടക്കിയപ്പുറം ഭാഗങ്ങളിലേക്ക് പോകുന്ന ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് ലിറ്റർ കണക്കിന് വെള്ളം ദിനേന പാഴാവുന്നത്. പൈപ്പ് പൊട്ടിയതിനാൽ ചെളിവെള്ളവും പൈപ്പിലൂടെ ഊർന്നിറങ്ങി വരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. ഇത് പൊട്ടിയിട്ട് 2-3 മാസമായി. ഇപ്പോൾ റോഡ് പൊന്തി വന്നിരിക്കുകയാണ്. വെള്ളം ദിവസം കഴിയുമ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. KW വണ്ടി നോക്കിയിട്ടും പോയി, അതിന്റെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാട്ടർ അതോറിറ്റി അധികൃതർ മാസങ്ങൾക്ക് മുൻപേ ഒരു തവണ വന്നു നോക്കിയതല്ലാതെ ആവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അറത്തിൽ വയൽ തോടിന് പുനർജനി. ചെറുതാഴം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഹരിത കേരള മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായാണ് അറത്തിൽ വയൽ തോട് ശുചീകരിച്ച് മനോഹരമാക്കിയത്. ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ വയൽ പാടശേഖരത്തിൽ കൂടിയൊഴുകുന്ന അറത്തിൽ വയൽ തോടാണ് ശുചീകരിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും സംയുക്തമായാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. 1 മാസം കൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. നീർച്ചാലുകളുടെ ഒഴുക്ക് തടസ്സപ്പെടുന്ന കാടുകളും മറ്റു വസ്തുക്കളും നീക്കം ചെയ്താണ് ശുചീകരണ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. ഗ്രീൻ ക്ലീൻ ചെറുതാഴം എന്ന പദ്ധതിക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് അറത്തിൽ വയൽ തോട് ശുചീകരിച്ചതെന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു. 1.5 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഈ തോടിൽ വർഷങ്ങളായി മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായി. മാലിന്യങ്ങൾ കുന്നുകൂടി ഒഴുക്ക് നിലച്ചിരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഫലമായി കൃഷിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ഥിതിയുണ്ടായി. കഴിഞ്ഞ ഈ വർഷം തന്നെ നെൽകൃഷി തന്നെ വെള്ളം വാർന്നു പോകാതെ നശിച്ചു പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 1.5 കിലോമീറ്റർ തോട് ജനകീയ സഹകരണത്തോടുകൂടി ഈ കഴിഞ്ഞ 1 മാസക്കാലമായി വലിയ പ്രവർത്തനം നടത്തി ഒഴുക്ക് നല്ല നിലയിൽ ഒഴുകുന്ന രൂപത്തിലുള്ള ഈ നീർച്ചാൽ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി സാധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒഴുകാതെ കിടക്കുന്നതും മാലിന്യങ്ങൾ നിറഞ്ഞതുമായ തോടുകൾ ശുചീകരിച്ച് സംരക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഏറെ ഗുണകരമാകും തോട് ശുചീകരിച്ചത്. അതിനാൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ ഏറെ ഉപകാരപ്പെടുമെന്ന് കർഷകൻ TV സദാനന്ദൻ പറഞ്ഞു. അറത്തിൽ വയൽ എന്ന് പറഞ്ഞത് 150 ഏക്കറുള്ള വയൽ, 1-2 വളി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇടക്കാതെ ഏകദേശം 10-25 വർഷമായിട്ട് ഈയിടെ തോട് തോർന്നതുകൊണ്ടും ഇത് കാട് കയറി ഇത് വെള്ളം ശരിക്ക് വെള്ളം പോകാത്തത് കൊണ്ട് നമുക്ക് 2 വളി 1-ാം വള കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇത് ഈ വെള്ളം നമ്മൾ പുതുമഴ പെയ്ത് കഴിഞ്ഞാൽ ഈ തോടിന് കണക്കായിട്ട് നമ്മുടെ 1/2 വെള്ളം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതിപ്പോൾ തന്നെ ഈ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പല നമ്മൾ 10-20 വർഷമായിട്ട് എല്ലാ പുതിയ ഇവിടുത്തെ ഭരണസമിതിയോട് എല്ലാ ആൾക്കാരോടും നമ്മൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നിട്ട് സീതാരാട്ടൻ്റെയും കർണാടകം ഇവരുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്ത് തന്നെ ഇത് ചെയ്തുകൊണ്ട് നമുക്ക് കൃഷിക്കാർക്ക് എങ്ങനെ ഒരു 10-15 കൊല്ലത്തെ ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. വർഷങ്ങളായുള്ള പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. തോട് ശുചീകരിച്ചത് ഏറെ സഹായകമായിട്ടുണ്ടെന്നും കർഷകർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, വൈസ് പ്രസിഡന്റ് PP രോഹിണി, മെമ്പർമാരായ എം കുഞ്ഞിക്കണ്ണൻ, PP അംബുജാഷൻ, കെ ശശിധരൻ, NREG ഓവർസിയർ KC വിപിൻ, സാബു ഉതുപ്പ്, എം ബാബു, TV സദാനന്ദൻ എന്നിവർ സ്ഥലത്തെത്തി പ്രവൃത്തികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഭാസ്കരൻ പീടിക പടന്നപ്പുറം റോഡിൽ കൈപ്പാട് തോട്ടിൽ വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാലിന്യം തള്ളിയത്. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പരിയാരം പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പടന്നപ്പുറം ഭാസ്കരൻ പീടിക റോഡരികിൽ കൈപ്പാട് തോട്ടിൽ വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയത്. ദുർഗന്ധം കാരണം ഇതുവഴിയുള്ള യാത്രയും ദുസ്സഹമായിരിക്കുകയാണ്.
വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന വഴിയരികിലാണ് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. തോട്ടിൽ മാലിന്യം തള്ളിയതിനാൽ ചെറുമീനുകളൊക്കെ ചത്തുപൊങ്ങിയിരിക്കുകയാണ്. മാലിന്യം തള്ളിയവർക്കെതിരെ തക്കതായ ശിക്ഷ നൽകണമെന്ന് ടി വി രാജേഷ് MLA പറഞ്ഞു. പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ലാത്തറ പാപ്പിനിശ്ശേരി റോഡ് പൂർണ്ണമായും ക്യാമറ സർവൈലൻസ് ഉള്ള ഒരു റോഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ ഈ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. മാലിന്യം കൊണ്ട് തള്ളിയ വാഹനം വളരെ വേഗത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. കാരണം ക്യാമറ കണ്ണുകളിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടെത്തി മാതൃകാപരമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. ഇതിനെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് വരണം. വലിയ തോതിൽ പലതരത്തിലെ മാലിന്യങ്ങൾ കൊട്ടേഷൻ എടുത്ത് വിജനമായ സ്ഥലത്ത് പുറന്തള്ളുന്ന ഈ പ്രവണത കരുതി വരുത്തണം. തീർച്ചയായും ജനങ്ങളുടെ ജാഗരൂകമായ ഇടപെടലിലൂടെ മാത്രമേ നമുക്കിതിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയൂ. മാലിന്യം തള്ളുന്നവരെയും വാഹനത്തെയും പിടികൂടാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും MLA പറഞ്ഞു. മാലിന്യം തള്ളുന്നത് പതിവായ സാഹചര്യത്തിൽ ഇത് തടയുന്നതിന് കർശന നടപടി പഞ്ചായത്ത് സ്വീകരിച്ചു കഴിഞ്ഞു. മാലിന്യം തള്ളിയതിനെതിരെ പരിയാരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ പറഞ്ഞു. പ്രഭാത സവാരിക്ക് വേണ്ടി നിരവധി ആളുകൾ ഇതിലെ നടന്നുപോകും. അസഹ്യമായ ദുർഗന്ധമാണ് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിട്ട്. ഇതിനെതിരായിട്ട് പഞ്ചായത്ത് കർശനമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ജനകീയ സഹകരണത്തോടുകൂടി മാത്രമേ ഈ കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടി കഴിയൂ. അതിനാൽ ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഇക്കാര്യത്തിലുണ്ടാവണം. പോലീസ് അധികാരികളോട് കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ അതിനാവശ്യമായിട്ടുള്ള ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ജനകീയ സഹകരണത്തോടെ വളരെ ഊർജിതമായി തുടരുക തന്നെ ചെയ്യും. മാലിന്യം തള്ളുന്നത് തടയാൻ ജനങ്ങൾ പഞ്ചായത്തുമായി സഹകരിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. പ്രദേശങ്ങളിലെ CCTV പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂറിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ ടൌണിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് പൊതുയോഗവും നടന്നു. CPM ക്രിമിനലുകളിൽ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുമ്പോൾ അതിക്രൂരമായി വെട്ടിവീഴ്ത്തുകയും തന്റെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ സഹോദരിയെയും വെട്ടിക്കൊന്ന കാഴ്ചയാണ് ഉറപ്പാണ് കേരളം എന്ന് പറയുന്ന ഈ CPM നരാധന്മാർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെയ്തത്. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KT സഹദുള്ള, K. ജയരാജ്, VKP ഇസ്മയിൽ, S. ഷുക്കൂർ ഹാജി, A. രൂപേഷ്, പിലാക്കൽ അശോകൻ, പ്രശാന്ത് കോറോം, AP രുഗ്നുദ്ദീൻ, KM ഉമേശൻ, C. രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വിഷു അടുത്തുവന്നതോടെ പടക്ക വിപണി സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ലോക്ഡൌൺ കാരണം നഷ്ടം നേരിട്ട പടക്ക വിപണി ഇത്തവണ തിരിച്ചുവരവിന്റെ പാതയിലാണ്. എന്നാൽ ആവശ്യക്കാർ ഏറിയതോടെ ശിവകാശിയിൽ നിന്ന് ആവശ്യത്തിന് പടക്കം ലഭിക്കുന്നില്ലെന്ന പ്രതിസന്ധിയും വ്യാപാരികൾക്കുണ്ട്. പഴയകാലത്തെ പോലെ ശബ്ദമുള്ള പടക്കത്തിനല്ല പുതിയ കാലത്ത് ഡിമാൻഡ്. ശബ്ദം കുറഞ്ഞ ചൈനീസ് പടക്കങ്ങളാണ് പടക്ക വിപണിയിലെ താരങ്ങൾ. നിറങ്ങൾക്കും പ്രകാശത്തിനും പ്രാധാന്യം നൽകുന്ന വിവിധ ഇനങ്ങൾ വിപണിയിലുണ്ട്. നനഞ്ഞ പടക്കം പോലെ എന്നൊരു പ്രയോഗം തന്നെയുണ്ട് മലയാളത്തിൽ. കോവിഡ് കാലത്തെ പടക്ക വിപണി ഏതാണ്ട് അതുപോലെ നനഞ്ഞു കുതിർന്നു പോയിരുന്നു. എന്നാൽ ആ ആഘാതത്തിൽ നിന്ന് തിരിച്ചു വരുവാനുള്ള തിരക്കിലാണ് പടക്ക വിപണി ഇന്ന്. തെരഞ്ഞെടുപ്പും വിഷുവും അതിനു പിന്നാലെ എത്തുന്ന തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും വ്യാപാരികൾ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടയിൽ തിരക്ക് ഒഴിവാക്കുന്നതിനായി ഹോം ഡെലിവറി സൌകര്യം മിക്ക വ്യാപാരികളും ഒരുക്കിയിട്ടുമുണ്ട്. എന്നാൽ പോലും തമിഴ്നാട്ടിൽ നിന്നുള്ള പടക്ക നിർമ്മാണം കുറഞ്ഞത് വ്യാപാരികൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. തമിഴ്നാട്ടിൽ നേരത്തെ ഉള്ളതിന്റെ 20% മാത്രമേ ഈ വർഷം പടക്കം നിർമ്മിക്കുന്നുള്ളൂ എന്നാണ് വിവരം.
കഴിഞ്ഞ വർഷം കോവിഡ് കാരണം വിഷു ആഘോഷം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പടക്കം പൊട്ടിക്കുന്നതിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് പടക്ക വിപണി പൂർണ്ണമായും നിശ്ചലമാവുകയായിരുന്നു. വിഷുക്കാലമാണ് പടക്ക വ്യാപാരികളുടെ പ്രധാന വരുമാന കാലം. സ്റ്റോക്ക് ചെയ്തതും പുതിയ സ്റ്റോക്കിന് അഡ്വാൻസ് നൽകിയതുമടക്കം ലക്ഷങ്ങളുടെ നഷ്ടമാണ് കഴിഞ്ഞ വർഷം പടക്ക വ്യാപാരികൾക്ക് ഉണ്ടായത്. മലയാളികൾ ഒരു വിഷുക്കാലത്തെ കൂടി വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പയ്യന്നൂർ കോപ്പർട്ടി സ്റ്റോറ് ഈ നാട്ടുകാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പടക്ക വിപണി മുഴുവൻ ജനങ്ങളെയും ആകർഷിച്ചുകൊണ്ട് മുന്നേറുകയാണ്. മിതമായ വിലക്ക്, ന്യായമായ വിലക്ക് പടക്കങ്ങൾ വീടുകളിലെത്തിക്കുകയാണ് കോപ്പർട്ടി സ്റ്റോറിൻ്റെ ഈ വിഷുക്കാലത്തെ ലക്ഷ്യം. ഇന്നത്തെ പടക്ക നിർമ്മാണക്കാരുടെ ചൈനീസ് പടക്കങ്ങൾ ഇവിടെ ലഭ്യമാണ്. ജെ കെ, വി ടു, ഹർഷൻ അടക്കമുള്ള കമ്പനികളുടെ പടക്കം ഇവിടെ ലഭ്യമാണ്. ഈ അവസരം പയ്യന്നൂർ പരിസരമുള്ള പൊതുസമൂഹം ഉപയോഗപ്പെടുത്തുക, എല്ലാവർക്കും നന്മകൾ നേരും. 18% ജി എസ് ടി ഉയർന്നതും വ്യാപാരികൾക്ക് തിരിച്ചടിയായിരുന്നു. ഇതിൽ നിന്നൊക്കെയുള്ള ഒരു തിരിച്ചുവരവിനായാണ് വ്യാപാരികൾ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പയ്യന്നൂർ തെക്കേ ബസാറിൽ താമസിക്കുന്ന അനില എൻ കെ എന്ന യുവതിയുടെ ചികിത്സയ്ക്കായി പണം സ്വരൂപിക്കുന്നതിന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പയ്യന്നൂർ കാനറ ബാങ്കിൽ ഒരു അക്കൌണ്ട് ആരംഭിച്ചിരിക്കുന്നു. സുമനസുകളായവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അനിലയും കുടുംബവും. പയ്യന്നൂർ തെക്കേ ബസാർ വിടോബക്ഷേത്രത്തിന് സമീപത്തെ എൻ കെ ലക്ഷ്മണൻ, വിമല ദമ്പതികളുടെ മകൾ അനില എൻ കെ അതീവ ഗുരുതര രോഗം ബാധിച്ച് ബാംഗ്ലൂരിലെ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയക് സയൻസിൽ ചികിത്സയിലാണ്. നിത്യേന ഓക്സിജൻ തെറാപ്പിയും വിലയേറിയ മരുന്നുകളും ഉപയോഗിച്ചാണ് അനിലയുടെ ജീവൻ നിലനിർത്തുന്നത്. ഹൃദയം, കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളെയും രോഗം ബാധിച്ചിട്ടുണ്ട്. ശാരീരിക സ്ഥിതി അനുകൂലമായാൽ ഓപ്പറേഷനിലൂടെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയൂ. 2.5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുടെ അമ്മ കൂടിയായ അനില സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ അംഗമാണ്. നിലവിലെ ചികിത്സയ്ക്ക് തന്നെ ഭാരിച്ച തുക ചിലവായിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്കും ഓപ്പറേഷനും ഭാരിച്ച തുക ഇനിയും ആവശ്യമാണ്. സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. അനിലയ്ക്കായി ചികിത്സാ സഹായം സ്വരൂപിക്കുന്നതിനായി പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ചെയർമാനും ചേംബർ സെക്രട്ടറി വി നന്ദകുമാർ കൺവീനറും വിജയ ബാങ്ക് റിട്ടയർഡ് സീനിയർ മാനേജറായ എസ് മുരളീധര ഷേണായി ട്രഷററുമായുള്ള ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അനില എന്ന് പറയുന്ന പെൺകുട്ടി മാരകമായ രോഗം പിടിപെട്ടതിനെ തുടർന്ന് ബാംഗ്ലൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തി വരികയാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അനിത ജനിച്ചു വളർന്നത്. ഇപ്പോഴുതന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യത പല നിലയിലും ശേഖരിച്ചുകൊണ്ടാണ് ചികിത്സ നിർവഹിച്ചു വരുന്നത്. ഒരു വലിയ ഭാരിച്ച തുക ഓപ്പറേഷനുമായി വേണ്ടി വരും എന്നതാണ് ആശുപത്രിയുടെ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. ഇതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള നല്ല മനസ്സുള്ള മനുഷ്യരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ വെച്ചിട്ട് അനില ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായം. അനില എൻ കെ ചികിത്സാ സഹായ കമ്മിറ്റി അക്കൗണ്ട് നമ്പർ 08131010076766, IFSC കോഡ് CNRB 00008013, കാനറ ബാങ്ക് പയ്യന്നൂർ എന്ന വിലാസത്തിൽ എത്തിച്ചു നൽകേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹരിത ശുചിത്വ ക്യാമ്പസാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സംഘാടക സമിതി രൂപീകരിച്ചു. കോളേജ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു.
ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ പദ്ധതി വിശദീകരിച്ചു. യോഗത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം കുര്യാക്കോസ് സ്വാഗതം ആശംസിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധി കെ സി രഘു, ക്ലീൻ കേരള കമ്പനി മാനേജർ ഫിലിപ്പ്, കടന്നപ്പള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി സുധാകരൻ, ചെറുതാഴം പഞ്ചായത്ത് മെമ്പർ ടി വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പസിലെ മുഴുവൻ അജൈവ മാലിന്യങ്ങളും ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനി മുഖാന്തരം സംസ്കരണത്തിന് കൈമാറും. ക്യാമ്പിലേക്ക് ആവശ്യമായ ബിന്നുകൾ, ബോട്ടിൽ ബൂത്തുകൾ എന്നിവ വിവിധ സംഘടനകളുടെ സ്പോൺസർഷിപ്പിൽ കണ്ടെത്തി സ്ഥാപിക്കും. ക്യാമ്പസിൽ ദിശാബോർഡുകളും ബോധവൽക്കരണ ബോർഡുകളും സ്ഥാപിക്കും. വിദ്യാർത്ഥികൾ, ബഹുജനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ക്യാമ്പസ് ശുചീകരിക്കുക. ക്യാമ്പസിലെ ക്വാർട്ടേഴ്സുകളിലെ ജൈവമാലിന്യ സംസ്കരണത്തിന് തുമ്പൂർമൊഴി പ്ലാന്റുകൾ പണിയാനും പദ്ധതി തയ്യാറാകുന്നുണ്ട്. ക്യാമ്പസിൽ കഴിഞ്ഞ വർഷം നട്ട 4500 വൃക്ഷത്തൈകൾക്ക് പുറമെ ഈ മഴക്കാലത്തും വൃക്ഷത്തൈകൾ നടാനും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 500 നാടൻമാവിൻ തൈകളും നട്ട് പ്രത്യേക തോട്ടം നിർമ്മിക്കാനും ഉദ്ദേശമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന് 2019-20 മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തിനുള്ള ദേശീയ ബഹുമതി. ഒട്ടേറെ വിജയകരമായ പരിപാടികൾ പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ ബഹുമതി കരിവെള്ളൂർ പെരളം പഞ്ചായത്തിനെ തേടിയെത്തിയത്. എല്ലാ കുട്ടികളെയും അംഗനവാടികളിലും സ്കൂളിലും എത്തിക്കുകയും കൊഴിഞ്ഞുപോക്കില്ലാതെ അധ്യയന വർഷം പൂർത്തിയാക്കുകയും ചെയ്തതോടൊപ്പം അംഗനവാടി വെൽഫെയർ സമിതി, സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതി, പൊതുജനങ്ങൾ എന്നിവരുടെ സഹായ സഹകരണത്തോടെ പഞ്ചായത്ത് ഏറ്റെടുത്തു നടത്തിയ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് അവാർഡ് ലഭിച്ചത്. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുത്തനുണർവ് വഴി പൊതുവിദ്യാലയങ്ങളിലുണ്ടായ കുട്ടികളുടെ വർദ്ധനവ്, അധ്യാപകരുടെ ഒഴിവില്ലാതെ അധ്യാപന ദിവസങ്ങൾ പൂർത്തീകരിക്കൽ, പാഠ്യ പാഠ്യേതര പരിപാടികളുടെ മികവ് എന്നിവയും പ്രധാന മാനദണ്ഡങ്ങളായി. മധുരക്കോട് സ്ഥാപിച്ച കുട്ടികളുടെ ആരോഗ്യ പാർക്ക്, കുട്ടികളുടെ അറിവും നൈപുണ്യവും പൊതുജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ച പഠനോത്സവങ്ങൾ, അംഗനവാടി, സ്കൂൾ പോഷകാഹാര പരിപാടികൾ, സ്കൂളുകളിൽ സ്ഥാപിച്ച ജൈവ വൈവിധ്യ പാർക്കുകൾ, ശുചിത്വ പശ്ചാത്തല സൌകര്യങ്ങൾ, ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടി നടപ്പാക്കിയ പ്രത്യാശ എന്ന സ്വയം തൊഴിൽ പദ്ധതി, കണക്ക്, സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലെ വർക്ക്ഷോപ്പുകൾ, ഗ്രാമീണ ജനജീവിതം അറിയുന്നതിനുള്ള ചെറുയാത്രകൾ, കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ക്യാമ്പയിനുകൾ, നീന്തൽ, ഫുട്ബോൾ പരിശീലനങ്ങൾ, കുടുംബശ്രീ നടത്തിയ കുട്ടികൾക്കായുള്ള സ്റ്റാമിന തുടങ്ങി ഒട്ടേറെ മികവാർന്ന വിജയകരമായ പരിപാടികൾ പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ ബഹുമതി കരിവെള്ളൂർ പെരളത്തിന് തേടിയെത്തിയത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ 2019-20 മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തിനുള്ള ദേശീയ ബഹുമതിയാണ് ഇപ്പോൾ നമ്മൾ നേടിയത്. ദേശീയ പഞ്ചായത്ത് രാജ് മന്ത്രാലയം CFGP ആണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. നമ്മുടെ പഞ്ചായത്തിന് ഈ പുരസ്കാരം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. അതിൻ്റെ തുടർച്ചയായാണ് നമ്മളിപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ ഇന്ന് നമ്മൾ ഏറ്റെടുത്ത് ഒരു മാലിന്യ സംസ്കരണം, അതുപോലെ എത്രയോ വർഷമായിട്ട് കെട്ടിക്കിടക്കുന്ന കുപ്പി ചില്ലുകളെല്ലാം ശേഖരിച്ച് അത് സംസ്കരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റി, പയ്യന്നൂർ കോളേജ്, NSS യൂണിറ്റ് 11 സഹകരണത്തോടെ April 10-11 തീയതികളിൽ തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് വിത്തുത്സവം സംഘടിപ്പിക്കുന്നു. വിത്തുത്സവത്തിന്റെ പ്രചരണ ഭാഗമായി പയ്യന്നൂർ കോളേജ് NSS വളണ്ടിയർമാർ തൃക്കരിപ്പൂർ, പടന്ന, പിലിക്കോട്, വലിയപറമ്പ് എന്നിവിടങ്ങളിൽ ഫ്ളാഷ് മോബും മൈമും അവതരിപ്പിച്ചു. ജൈവ കൃഷിയും നല്ല ഭക്ഷണവും പ്രോത്സാഹിപ്പിക്കുക, തനതു വിത്തുകളും ഭക്ഷ്യ ജൈവ വൈവിധ്യവും നാട്ടുഭക്ഷണവും സംരക്ഷിക്കുവാനുള്ള ബോധവൽക്കരണം എന്നിവയാണ് വിത്തുത്സവത്തിന്റെ ലക്ഷ്യം. April 10 രാവിലെ 10 തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് വിത്തുത്സവം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2:30 കർഷക സംഗമം നടക്കും. വിത്തും സംസ്കാരവും എന്ന വിഷയത്തിൽ TP പത്മനാഭൻ മാസ്റ്റർ പ്രഭാഷണം നടത്തും. April 11 ഞായറാഴ്ച വൈകുന്നേരം 4 ഫോക്ലാൻഡിന്റെ സഹകരണത്തോടെ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് വെളുത്തൻ പനയാർക്കൊന്ന് അവതരിപ്പിക്കുന്ന വിത്തുപാട്ടും തുടിപ്പാട്ടും നടക്കും. രേവതി രവീന്ദ്രൻ, ജിഷ്ണു KV, വൈദേഹി,
സാന്ദ്ര, അനന്യ, ജിഷ്ണു കരിവള്ളൂർ എന്നിവർ പ്രചരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ കാർഷിക കർമ്മസേന പെരിങ്ങോം കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. വിഷുവിന് മുന്നോടിയായി തരിശുനിലം കൃഷിയോഗ്യമാക്കിയാണ് ഇവർ പച്ചക്കറി കൃഷി ചെയ്തത്. സ്വകാര്യ വ്യക്തി തരിച്ചിട്ടിരുന്ന ഒരേക്കർ സ്ഥലം കൃഷിയോഗ്യമാക്കിയാണ് പെരിങ്ങോം വൈക്കര പഞ്ചായത്തിന്റെ കാർഷിക കർമ്മസേന വെള്ളരി, വെണ്ട, മത്തൻ, ചീര എന്നിവ കൃഷി ചെയ്തത്. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി, സ്ഥിരം സമിതി ചെയർമാൻ കെ കമലാക്ഷൻ, കൃഷി ഓഫീസർ ജി നിഷ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ കെ വിജയൻ എന്നിവർ സംസാരിച്ചു. കാർഷിക കർമ്മസേനാംഗങ്ങളായ പി ഗിരീഷ്, ബെന്നി കോമ്പാറ, എം കരുണാകരൻ, കെ പി ഗീത, കെ സിന്ധു, ടി ജ്യോതി എന്നിവരാണ് പച്ചക്കറി കൃഷിക്ക് നേതൃത്വം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ചെറുപുഴ സ്വദേശിയായ യുവ സിനിമാ താരത്തിന് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദനവും നൽകി. ടോവിനോ തോമസ് നായകനായ കള എന്ന സിനിമയിലെ പ്രതിനായക വേഷത്തിലൂടെ ശ്രദ്ധേയനായ ഉണ്ണി മൂർ എന്ന യുവതാരത്തിനാണ് മൂറിന്റെ പിതാവ് സുരേഷ് മോനിപ്പള്ളിയുടെ സഹപാഠികളായ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981-82 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ചെറുപുഴയിൽ സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. സണ്ണി ആശാരിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം എം ബാലകൃഷ്ണൻ, വി എൻ ഉഷാകുമാരി, ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ബിരുദം നേടിയ ശേഷം സിനിമാ രംഗത്തേക്കെത്തിയ ഉണ്ണിമൂർ മമ്മൂട്ടി നായകനായ 18-ാം പടി എന്ന ചിത്രത്തിലെ അമ്പോറ്റി എന്ന പരുക്കനായ വിദ്യാർത്ഥിയുടെ വേഷത്തിലാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയ 18-ാം പടിക്ക് പിന്നാലെ കൂടുതൽ അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. രോഹിത് വി എസ് സംവിധാനം ചെയ്ത കളയിലെ പ്രതിനായക വേഷം ഉണ്ണിമൂറിനെ തേടിയെത്തിയത്. സിനിമയുടെ റിലീസിനു പിന്നാലെ തിയേറ്ററുകളിലെത്തി പ്രേക്ഷകരെ നേരിട്ടു കാണുന്നതിന്റെ തിരക്കുകൾക്കിടയിലാണ് ഉണ്ണിമൂർ കഴിഞ്ഞ ദിവസം സ്വദേശമായ ചെറുപുഴ തട്ടുമലിലെ വീട്ടിലെത്തിയത്. കളയുടെ മികച്ച വിജയത്തെ തുടർന്ന് കൂടുതൽ അവസരങ്ങൾ തന്നെ തേടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവതാരം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നഗരസഭയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്ന് നഗരസഭ അധികൃതർ. യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പഴയങ്ങാടിയിൽ UDF മാടായി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും. ശക്തമായ വേനലിൽ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ ചെറുകുന്നിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ചെറുതാഴം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഹരിത കേരള മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി അറത്തിൽ വയൽ തോടിന് പുനർജനി. ഭാസ്കരൻ പീടിക പടന്നപ്പുറം റോഡ് കൈപ്പാട് തോട്ടിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. വിഷു അടുത്തു വന്നതോടെ കോവിഡ് തളർത്തിയ പടക്ക വിപണി തിരിച്ചുവരവിന്റെ പാതയിൽ. പടക്കങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ ശിവകാശിയിൽ നിന്ന് ആവശ്യത്തിന് പടക്കം ലഭിക്കാതെ വ്യാപാരികൾ പ്രതിസന്ധിയിൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.